Hi dears, today's subject is GK. Nammal wild animals ne kurichu padichittile. Ellavarum padichittile. Okay. Endanu wild animals? Wild animals evideyanu undagare? Veetil valarunnadano? Allale. Kaattil valarunna mrugamaane wild animals. Okay. Aayirunnu wild animals? Lion, elephant, tiger, giraffe, zebra and monkey. Angane kure undalle. Okay. Today we learn about domestic animals. മക്കൾ എൽ കെ ജിയിൽ പഠിച്ചിട്ടുണ്ടാകും അല്ലേ ഡൊമസ്റ്റിക് ആനിമലിനെ കുറിച്ചിട്ട്. എന്താണ് ഡൊമസ്റ്റിക് ആനിമൽ? കാട്ടിൽ വളരുന്ന മൃഗമാണോ? അല്ല, നമ്മുടെയൊക്കെ വീട്ടിൽ വളരുന്ന ആനിമൽസാണ് ഡൊമസ്റ്റിക് ആനിമൽസ്. നമ്മൾ എൽ കെ ജിയിൽ നിന്നും ഏതൊക്കെ ഡൊമസ്റ്റിക് ആനിമൽസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം. Cow, donkey, horse, sheep, goat, dog, cat, duck, rabbit. ഇത്രയും ആനിമൽസിനെ കുറിച്ച് പഠിച്ചു അല്ലേ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഈ ഡൊമസ്റ്റിക് ആനിമൽസ് നമ്മെ എങ്ങനെയൊക്കെ സഹായിക്കുന്നുണ്ടെന്ന്. ഓക്കെ, ആർ യു റെഡി? ഓക്കെ, മക്കൾക്ക് എല്ലാവർക്കും പാൽ ഇഷ്ടമാണോ? എല്ലാവരും പാല് കുടിക്കാറുണ്ടോ? ആ ഉണ്ടല്ലേ. ഏത് മൃഗമാണ് നമുക്ക് പാല് തരുന്നതെന്നറിയോ? മക്കൾക്കറിയോ ഏത് മൃഗമാണ് നമുക്ക് പാല് തരുന്നത്? Yes, cow. ഏതാണ് cow? Cow gives us milk. പശു നമുക്ക് പാല് തരുന്നു അല്ലേ. നമുക്ക് പാല് തരുന്ന ഒരു ആനിമലാണ് cow. അതുപോലെ വേറൊരു ആനിമൽ കൂടെ നമുക്ക് പാല് തരും. അതേതാണ് മക്കൾക്കറിയോ? Yes, goat. Goat. Goat gives us milk. ആട് നമുക്ക് പാല് തരും അല്ലേ. മക്കൾക്ക് തണുപ്പ് വരുമ്പോൾ മക്കൾ എന്താ ചെയ്യാറ്? നല്ല കമ്പിളി പുതപ്പ് എടുത്തിട്ട് പുതച്ച് മൂടിക്കിടക്കും അല്ലേ. നമ്മൾ പുതയ്ക്കുന്ന ആ കമ്പിളി ഉണ്ടല്ലോ, അതുണ്ടാക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡൊമസ്റ്റിക് ആനിമലുണ്ട്. അതേതാണെന്ന് മക്കൾക്കറിയോ? നമ്മളെ സഹായിക്കുന്ന ആ ആനിമലാണ് ഷീപ്പ്. ഏതാണ് ഷീപ്പ്? ഷീപ്പ് ഗിവ്സ് അസ് വൂൾ. ചെമ്മരിയാടാണ് നമുക്ക് കമ്പിളി ഉണ്ടാക്കാനുള്ള നൂലുകൾ തരുന്നത് അല്ലേ. ഷീപ്പിൻ്റെ തോല് കൊണ്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? കമ്പിളിയും പിന്നെ തണുപ്പിന് ഇടുന്ന ഡ്രസ്സുമെല്ലാം ഉണ്ടാക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് ഡോങ്കി. ഡോങ്കി. ഡോങ്കി ക്യാരിയിങ് ഹെവി ലോഡ്സ്. കഴുത ഭാരം ചുമക്കുന്നു. ഒരുപാട് സാധനങ്ങളൊക്കെ ചാക്കിലാക്കിയിട്ട് ഡോങ്കിയുടെ പുറത്ത് വെച്ച് കൊടുത്താൽ ഒരുപാട് ദൂരം അത് ചുമന്ന് നടക്കും. എത്ര വലിയ ഭാരമാണെങ്കിലും കഴുത ചുമക്കും. ഓക്കെ, മകൾക്ക് വളരെ വേഗത്തിൽ ഓടാൻ കഴിയുമോ? നല്ല ഫാസ്റ്റായിട്ട് ഓടാൻ കഴിയുമോ? ഇല്ല അല്ലേ. പക്ഷേ വളരെ വേഗത്തിൽ ഓടാൻ കഴിയുന്ന
ഒരു ആനിമലുണ്ട്. ആ ആനിമൽ ഏതാണെന്ന് മക്കൾക്കറിയോ? അതാണ് ഹോഴ്സ്. ഏതനിമലാണ്? ഹോഴ്സ്. ഹോഴ്സ് ക്യാൻ റൺ വെരി ഫാസ്റ്റ്. വളരെ വേഗത്തിൽ ഓടാൻ കഴിയുന്ന ഒരു ആനിമലാണ് ഹോഴ്സ്. വിച്ച് ആനിമൽ ഈസ് ദീസ്? ഡു യു നോ? യെസ്, ഡോഗ്. ദിസ് ഈസ് ഡോഗ്. ഡോഗ് ഗാർഡ്സ് അവർ ഹൗസ്. നായ നമ്മുടെ വീടിനെ കാവൽ നിൽക്കുന്നു അല്ലേ. രാത്രിയിലൊക്കെ കള്ളന്മാരൊക്കെ വരുമ്പോൾ ആ സമയത്ത് നല്ല സൗണ്ടിൽ കുരക്കും അല്ലേ. ആ നമ്മുടെ വീടിനെ കാവൽ നിൽക്കുന്നതാണ് ആര്? യെസ്, ഡോഗ്. ദിസ് ഈസ് കാറ്റ്. പൂച്ച എന്താണ് കഴിക്കുക മക്കൾക്കറിയോ? യെസ്, ഫിഷ്, മിൽക്ക്. പിന്നെ ഒരാളെ കൂടി പൂച്ച ഓടിച്ചിട്ട് പിടിക്കും. അതാരാണെന്നറിയോ? ആരാണ്? യെസ്, റാറ്റ്. നമ്മുടെയൊക്കെ വീട്ടിൽ രാത്രിയായാൽ ഭയങ്കര എലിശല്യമാണല്ലേ. നമ്മുടെ ഫുഡ്, തേങ്ങ, കപ്പ എല്ലാം എലി അടിച്ചു മാറ്റി പോകും അല്ലേ. ആ എലിയെ ഓടിച്ചിട്ട് പിടിച്ച് തിന്നുന്നത് ആരാണ്? യെസ്, പൂച്ച, കാറ്റ് അല്ലേ. ഓക്കെ, മക്കൾക്ക് എല്ലാവർക്കും എഗ്ഗ് ഇഷ്ടമാണോ? ആ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണല്ലേ എഗ്ഗ്. ഈ എഗ്ഗ് നമുക്ക് ആരാ തരുന്നതെന്നറിയോ? ആരാണ്? യെസ്, ഡക്ക്. ഡക്ക്. ഡക്ക് ഗിവ്സ് അസ് എഗ്സ്. താറാവ് നമുക്ക് മുട്ട തരുന്നു അല്ലേ. നമുക്ക് മുട്ട തരുന്ന ഒരു ഡൊമസ്റ്റിക് ആനിമലാണ് ഡക്ക്. അതുപോലെ തന്നെ നമുക്ക് എഗ്ഗ് തരുന്ന മറ്റൊരു ഡൊമസ്റ്റിക് ആനിമൽ കൂടെ ഉണ്ട്. അതേതാണെന്ന് മക്കൾക്കറിയോ? ഏതാണ് മക്കൾ പറയൂ. യെസ്, ഹൻ. ഹൻ. ഹൻസ് ഗിവ്സ് അസ് എഗ്സ്. കോഴി നമുക്ക് മുട്ട തരുന്നു. നമുക്ക് എഗ്ഗ് തരുന്ന മറ്റൊരു ഡൊമസ്റ്റിക് ആനിമലാണ് ഹൻ. ഡു യു അണ്ടർസ്റ്റാൻഡ്? യെസ്. ഓക്കെ, ടുഡേയ്സ് ക്ലാസ് വൈൻഡ് അപ്പ്. താങ്ക് യു ഫോർ വാച്ചിങ്.